നമസ്കാരം. ഇന്ന് നമ്മൾ നാലുമണി പലഹാരമായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നോമ്പ് തിറക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് മറക്കാതെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീയ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതുകൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി വെള്ളം ചേർക്കുന്നില്ല, ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇത് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് തീയ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അങ്ങനെ ഈ ചിക്കനകത്തുനിന്ന് വന്ന വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ചിക്കന് നല്ലോണം വെന്ത് വരും. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീയ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ, അത് മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി നീളത്തിലരിഞ്ഞതും ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ക്യാപ്സിക്കം കൂടി ചേർത്താലാണ് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സിന് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ റോൾ ചെയ്ത് കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദയും 1 കപ്പ് പാലും 1 മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റാം. അപ്പോൾ ഇതുപോലെ ലൂസായിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മാവൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി മാവൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കട്ടിയാകും, അതുകൊണ്ട് വളരെ കുറച്ച് മാവൊഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ. കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആകും. അപ്പോൾ ആ ഒരു സമയം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്നെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാലൻസ് ഉള്ളതും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം.
ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററിനകത്തുനിന്ന് കുറച്ച് ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലും ആ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബാലൻസ് ഉള്ളതും ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരല്പം ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു സൈഡൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡും കൂടി ബ്രൗൺ കളറാക്കി എടുക്കാം. ഒത്തിരി ഓയിലോ അല്ലെങ്കിൽ ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.